أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن تولوا فإنما عليك البلاغ المبين. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. صدق الله العظيم. സൂറത്തു നഹ്ല് ആയത്ത് 82-3. ഫൈൻ തവല്ലൗ, എന്നിട്ട് അവർ പിന്തിരിഞ്ഞുവെങ്കിൽ, ഫൈന്നമാ അലൈക, നിശ്ചയം താങ്കൾക്ക് ബാധ്യതയുള്ളത്, ചുമതലയുള്ളത്, അൽ ബലാഹ്, എത്തിച്ചു കൊടുക്കൽ മാത്രമാകുന്നു. ഇന്നമ എന്നതിൻ്റെ അർത്ഥത്തിൽ ഒരു മാത്രമാകുന്നു വരും, അത് അൽ ബലാഹ് എന്നതിൻ്റെ കൂടെയാണ് വരിക മലയാളത്തിൽ പറയുമ്പോൾ. ഫൈന്നമ അലൈക്കൽ ബലാഹ്, നിശ്ചയം താങ്കൾക്ക് ബാധ്യതയുള്ളത് എത്തിച്ചു കൊടുക്കൽ മാത്രമാകുന്നു. അൽ മുബീൻ, സുവ്യക്തമായ. ബലാഹിൻ്റെ വിശേഷണമാണ് മുബീൻ എന്നത്, വ്യക്തമായ എത്തിച്ചു കൊടുക്കൽ. യഅരിഫൂന, അവർ തിരിച്ചറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ. സുമ്മ, എന്നിട്ട്, യുങ്കിറൂനഹ, അവർ അതിനെ നിഷേധിക്കുന്നു. വക്സറുഹും, അവരിൽ അധിക പേരും, അൽ കാഫിറൂൻ, നിഷേധിക്കുന്നവർ ആകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയെയും പരലോകത്തെയും മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങൾ വിവരിക്കുകയായിരുന്നു. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ വിശദീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ആയത്തുകളിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എന്നാണ് ഉദ്ദേശം. അഥവാ കദാലിക്ക യുത്തിമു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ, ഇപ്രകാരം അല്ലാഹു അവൻ്റെ നിഅമത്ത് പൂർത്തിയാക്കുന്നു, അവർ മുസ്ലിമായേക്കാം, ഇനി അതാവുന്നില്ലെങ്കിൽ എന്നർത്ഥം. അതാണ് ഫൈൻ തവല്ലൗ, അവർ പിന്തിരിയുകയാണെങ്കിൽ. അഥവാ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്നതാണ് എന്നും, അള്ളാഹുവിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്നും, അതിനായി ഒരു പരലോകമുണ്ട് എന്നും, അതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു തആല കാണിച്ചു തന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്നും ഒന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അവർ പിന്തിരിഞ്ഞു പോയെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്, അത് താങ്കളുടെ റിസ്കിൽ വരുന്നതല്ല. അഥവാ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ പോകുന്നവരെക്കുറിച്ച്, നരകത്തിൻ്റെ ആളുകളെക്കുറിച്ച് താങ്കൾ ചോദിക്കപ്പെടുന്നതല്ല എന്ന് അക്കാര്യം തിരിച്ചു പറഞ്ഞതാണ് ഇവിടെ. താങ്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ സംഗതി വ്യക്തമായി അവർക്ക് മനസ്സിലാക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നത് മാത്രമാണ്. എന്നിട്ടവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, അത് താങ്കളെ ബാധിക്കുന്ന പ്രശ്നമല്ല. വമാ അർസൽനാക അലൈഹിം ഹഫീള, അവരെ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കാവല് നിൽക്കാനായിട്ട് താങ്കളെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ സംഗതി പല ധാരാളം തവണ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ, വലഅല്ലക ബാഖിഉ നഫ്സക അല ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ, അവർ വിശ്വസിക്കാത്തതിൽ ദുഃഖിതരായി അവരുടെ പിന്നാലെ നടന്ന് താങ്കൾ തടികേടാക്കിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയും പറയുന്നുണ്ട് താങ്കൾ ചെയ്യേണ്ടത് ബലാഗുൽ മുബീന് മാത്രമാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാനാണ് പറഞ്ഞത്. പിന്നെ ഫൈൻ തവല്ലൗ എന്നതിൻ്റെ അവസ്ഥയാണ് പിന്നെ പറയുന്നത്. യഅരിഫൂന നിഅമത്തല്ലാഹി, അവർ പിന്തിരിഞ്ഞു പോകുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലാണ്. അതിൻ്റെ ഹാല് അവസ്ഥയെ കുറിക്കുന്നതാണ് യഅരിഫൂന എന്ന വാക്ക്.
യരിഫൂന നിഅമത്തല്ലാഹി, അവർ അള്ളാഹുവിൻ്റെ നിഅമത്ത് തിരിച്ചറിയുന്നവരാണ്, അവർക്ക് മനസ്സിലാകും അത്. ഇതൊക്കെ അതാണല്ലോ മക്കാ മുശ്രിക്കുകളോട് വലയിൻ സാൽത്തഹും മൻ ഖലഖ സമാവാത്തി വല്ല അല്ലാഹ ല യഖൂലൻ അല്ലാഹ്, ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണെന്ന്. ഇങ്ങനെ പല സന്ദർഭത്തിലും അള്ളാഹുവിനെ അവർ എടുത്തു പറഞ്ഞിരുന്നതാണ്. കാരണം അവർക്കറിയാം ഇതൊക്കെ ചെയ്തു തന്നത് അള്ളാഹുവാണ് എന്ന്. എന്നിട്ടോ സുമ്മയും കിറൂൻഹ, ആ അറിവൊക്കെ ഉണ്ടായിരിക്കെ, തിരിച്ചറിവുണ്ടായിരിക്കെ തന്നെ അവർ നിഷേധിക്കുകയാണ്. അഥവാ താങ്കൾ പറഞ്ഞു കൊടുത്തത് മനസ്സിലാകാത്തത് കൊണ്ടോ ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണെന്നും അള്ളാഹു ഒരുക്കിത്തന്നതാണെന്നും ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടോ തിരിച്ചറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല അവർ പിന്തിരിഞ്ഞു പോകുന്നത്. അതൊക്കെ തിരിച്ചറിയുന്ന അവസ്ഥയിൽ തന്നെയാണ് അവർ പോകുന്നത് എന്നർത്ഥം. എന്നിട്ടോ സുമ്മ യുങ്കിറൂനഹ, പിന്നീട് അവർ അതിനെ മനഃപൂർവ്വം നിഷേധിക്കുകയാണ്. അഥവാ അവരുടെ ദുശ്ചിന്തകളാൽ, സ്വാർത്ഥതകളാൽ, അഹങ്കാരത്താൽ, താൻപോരിമയാൽ, ഗോത്രപക്ഷപാതിത്വത്താൽ, ഇങ്ങനെ പല കാരണങ്ങളാലും അവർ ഇതൊന്നും അറിയാത്ത പോലെ, അങ്കറ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നിഷേധിക്കുക അല്ലെങ്കിൽ അപരിചിതത്വം കാണിക്കുക, ഇങ്ങനെ ഇതൊന്നും അറിയാത്ത പോലെ ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്നതാണ് എന്നും സ്വാഭാവികമായി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വിചാരണയുണ്ടാകുമെന്നും ഒക്കെ അവർക്കറിയാം. അതൊക്കെ അറിയുന്നതോടൊപ്പം തന്നെ അവർ നിഷേധിക്കുകയാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ വർത്തമാനത്തിൽ പിന്നെയാണ്, അല്ലാതെ തിരിഞ്ഞു പോയ ശേഷം അവർ നിഷേധിക്കുകയാണ് എന്നല്ല. തിരിച്ചറിഞ്ഞുകൊണ്ട് നിഷേധിച്ചുകൊണ്ടാണ് അവർ തിരിഞ്ഞു പോകുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക പേരും നിഷേധികളാണ് അല്ലെങ്കിൽ നന്ദി കെട്ടവരാണ്. കാഫിർ എന്ന വാക്കിന് രണ്ടർത്ഥവുമുണ്ട്. എന്താണ് ഈ പറയുന്നത്? അവര് നിഷേധികളാണ് അധിക പേരെന്ന് പറഞ്ഞാൽ, അധികം കഴിച്ചാൽ ബാക്കി ആരോ നിഷേധികളല്ലാത്തവരുണ്ട് എന്നാണല്ലോ അതിൻ്റെ സൂചന. അത് അങ്ങനെ തന്നെയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ എന്ന് മാത്രമല്ല എല്ലാ കാലത്തെ നിഷേധികളും. അവരിൽ രണ്ടു തരം ആളുകളുണ്ട്. ഒന്ന്, സ്വന്തത്തിന് മനസ്സിലായിട്ട് അത് തൻ്റെ താല്പര്യങ്ങൾക്കും തൻ്റെ ഈഗോക്കും അഹങ്കാരത്തിനുമൊക്കെ എതിരാണ് എന്നതിൻ്റെ പേരിൽ എതിർക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിഷേധിക്കുക, അഥവാ ഇതൊന്നും അവൻ ചെയ്തു തന്നതല്ല, ഇതൊക്കെ വേറെ ഏതോ വഴിക്ക് കിട്ടിയതാണ്, ഇത് വേറെ ആരുടെ കൊണ്ടോ, വേറെ ദൈവങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഇക്കാലത്ത് പറയുന്നത് പോലെ വളരെ ശാസ്ത്രീയമായ ഏതോ പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ട് ഒക്കെ സംഭവിക്കുന്നതാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവർക്കറിയാം അവരാ പറയുന്നത് തെറ്റാണ് എന്ന്. അതാണ് അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവരാണ് അവർ എന്ന് അവരെ കുറിച്ച് പറഞ്ഞത്. അത് അക്സറുഹുമാണ്. അതിൻ്റെ അർത്ഥം ചില ആളുകൾ മറിച്ചുണ്ട് എന്നാണല്ലോ. അങ്ങനെ ഉണ്ട്, അഥവാ ഈ വിദ്വാൻമാരൊക്കെ പറയുന്നത് ഇതായതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ശരി എന്ന് കരുതി അന്ധമായി അവരുടെ പിന്നാലെ കൂടിയവരുമുണ്ട് കുറേ ആളുകൾ. അതാണ് അക്സറുഹും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി അവരാണ്. അഥവാ കുറേ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല, അവര് ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അതായിരിക്കും ശരിയെന്ന് വിചാരിച്ച് ഇവരുടെ പിന്നാലെ നടക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ എങ്ങനെയാണോ കണ്ടത് ഞങ്ങൾ അതിനെ പിൻപറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിലെ ഒരു വിഭാഗം ആളുകൾ നടക്കുന്നത്. അതാണ് അക്സറിന്റെ അപ്പുറത്തുള്ളവർ. അങ്ങനെ അവർ ഇത് തിരിച്ചറിയാതെയാണ്. ചുരുക്കത്തിൽ കുറേ ആളുകൾ സംഗതി മനസ്സിലായിട്ടും തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായതുകൊണ്ട് സത്യത്തിനെതിരെ രംഗത്ത് വരുന്നു. വേറെ കുറേ ആളുകൾ അവരൊക്കെ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നു. അവർ നിഷേധിക്കുകയല്ല, അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ സത്യം മനസ്സിലാക്കിയിട്ടില്ല. ഈ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്നൊന്നും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവർ നിഷേധിക്കുന്നത് കൊണ്ട് അവരെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് അക്സറുഹും എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഉഹും കാഫിറൂൻ, ഉഹുമുൽ കാഫിറൂൻ എന്നൊക്കെ പറഞ്ഞാൽ മതി, അവർ സത്യനിഷേധികളാണ്. എല്ലാവരും അതല്ല,
അത് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാനാണല്ലോ മുകളിൽ വമാ അലൈക ഇല്ലൽ ബലാഹുൽ മുബീൻ എന്ന് പറഞ്ഞത്. ഈ മുൻനിര നേതാക്കളും പണ്ഡിതന്മാരും സാംസ്കാരിക നായകന്മാരും പൊതുരംഗത്തുള്ളവരുമായ ആളുകൾ സത്യം അംഗീകരിക്കാതെ അഥവാ മനസ്സിലായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അതിനെതിരെ എതിർപ്പുകളും മുടന്തൻ ന്യായങ്ങളുമൊക്കെയായി ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് രംഗത്തുണ്ടെങ്കിലും വേറെ കുറെ ആളുകൾ ഇവർ പറയുന്നതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ പിന്നാലെയുണ്ട്. അവർക്ക് വ്യക്തമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താൽ, സത്യം ബോധ്യപ്പെട്ടാൽ അവർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന അത് നൽകുന്നുണ്ട്. അവർക്കും വ്യക്തമായി എത്തിച്ചു കൊടുത്താൽ ഒരുപക്ഷെ ഈ പറയുന്ന നേതാക്കന്മാരുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായത് അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും. അത് ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു. അഥവാ ഫത്ഹു മക്കയുടെ ശേഷം ആ സമൂഹത്തിൻ്റെ നേതൃത്വം ഒന്നുകിൽ പരാജയപ്പെടുത്തപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മാറുകയോ ചെയ്തപ്പോൾ ഒട്ടും താമസിയാതെ ജനക്കൂട്ടമൊന്നാകെ ഇസ്ലാമിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം ഇത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഇത് അംഗീകരിച്ചപ്പോൾ എന്നാൽ പിന്നെ ഇത് സത്യം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കി ഒട്ടും ആലോചിക്കാതെ, കാരണം ഇവർ നിഷേധിക്കുന്നത് കൊണ്ടായിരുന്നു അവരുടെ കൂടെ പണ്ട് ഇവർ നടന്നിരുന്നത്. ഇപ്പം അവർ അനുകൂലികളായി മാറിയപ്പോൾ പിന്നെ രണ്ടാമതൊന്ന് ആലോചിക്കാൻ ഉണ്ടായില്ല. കാരണം അവരിത്രയും കാലം ഈ നേതാക്കന്മാരായ ആളുകൾ മനഃപൂർവ്വം നിഷേധിക്കുന്നതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു, അല്ലാതെ അവർക്ക് കാര്യം തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് വെളിപ്പെടുന്നുണ്ട്. അതിലേക്ക് അങ്ങനെയുള്ള ആളുകളിലേക്ക് സൂചിപ്പിക്കാനാണ് അക്സറുഹും എന്ന വാക്ക് എന്ന് ചുരുക്കം. പരലോകത്തിൻ്റെ തെളിവ് പറഞ്ഞിട്ടാണല്ലോ ഇത് പറയുന്നത്. അവരുടെ സ്വന്തം ശരീരവും അവരുടെ വസ്ത്രങ്ങളും അവരുടെ വീടുകളും ഒക്കെ പരിശോധിച്ചാൽ തന്നെ അള്ളാഹു തആല വളരെ കാര്യത്തിൽ സൃഷ്ടിച്ചതാണ് എന്നതും ഇതിൻ്റെ ശേഷം ഒരു വിചാരണ ഉണ്ടാകുമെന്നും ഒക്കെ ആലോചിച്ചാൽ മനസ്സിലാകും. അത് അവർ അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ കാര്യം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കലേ താങ്കൾക്ക് ബാധ്യതയുള്ളൂ. ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവർ മനഃപൂർവ്വം നിഷേധിക്കുന്നവരാണ്, എന്നാൽ മറിച്ചും ആളുകൾ ഉണ്ടാകാം എന്ന് ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ തിരിച്ചറിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.